നമസ്കാരം. മാപ്രകളുടെ ദുരിതകാലമാണ്. ഒളിച്ചു കടത്തലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് പഴയതുപോലെ നടക്കുന്നില്ല. ഇന്നലെ മനോരമ ഓഫീസിലെ എഡിറ്റോറിയലിലെ വിളിച്ച് ഒരാൾ പറഞ്ഞ വാചകങ്ങൾ ഒരുപക്ഷെ മനോരമയുടെ കുടുംബത്തിന് ഇനി സമൂഹത്തിൽ നിന്നുണ്ടാകാൻ പോകുന്ന ചില തിരിച്ചടികളുടെ തുടക്കമാണെന്നുള്ള സൂചനകൾ നൽകുകയാണ്. ഇന്നലെ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണ്. 75 രക്തസാക്ഷി ദിനത്തിൽ മഹാത്മാഗാന്ധിക്ക് വേണ്ടി അവർ ഒരു എഡിറ്റോറിയൽ എഴുതി. മഹാത്മാവെ നയിക്കുക എന്ന പേരിൽ വാക്കുകളിൽ വിഷം പടർത്തിക്കൊണ്ട് നാഥുറാം വിനായക് ഗോഡ്സെയും സംഘപരിവാറിനെയൊക്കെ വെള്ളപൂച്ചിക്കൊണ്ട് ഈ ഗാന്ധിയെ കൊന്നതിന് ഉത്തരവാദി നമ്മളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരു എഡിറ്റോറിയൽ. ആ എഡിറ്റോറിയലിനെതിരെ അത് വായിച്ച് വ്രണപ്പെട്ട ഒരു വ്യക്തി നേരിട്ട് മനോരമയുടെ എഡിറ്റോറിയൽ ഓഫീസിൽ വിളിച്ച് ചോദിച്ച ചോദ്യങ്ങൾ ഒരുപക്ഷെ കുഴിയിൽ കിടക്കുന്ന മാമൻ മാപ്പിളയ്ക്ക് തുമ്മാൻ മാത്രം അവസരം ഉണ്ടാക്കിയിരിക്കുന്ന ചോദ്യങ്ങളായി മാറുകയാണ്. എന്ത് നെറുകേടും അക്ഷരങ്ങൾക്കുള്ളിൽ പൊതിഞ്ഞു കടത്താമെന്നുള്ള ഒരു പൊതു ചിന്താഗതിയുണ്ട്. കാര്യം ബുദ്ധി ഈ എഴുതുന്നവനേ ഉള്ളൂ, വായിക്കുന്നവൻ പൊട്ടനാണെന്നുള്ള ചിന്തയാണല്ലോ ഇതിൻ്റെ മുകളിലിരിക്കുന്ന സംഘപരിവാർ ബന്ധമുള്ള ചിലർക്ക് തോന്നുന്നത്. ആ തോന്നലുകളുടെ ഭാഗമായിട്ടാണ് ഈ വെള്ളപൂച്ചലുകൾ അക്ഷരങ്ങളിൽ പൊതിഞ്ഞു നടത്തുന്നത്. എല്ലാ കാലത്തും സംഘപരിവാറുകാർ ചെയ്ത ഈ നീച പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഗാന്ധി വധത്തെ നമ്മൾ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അതിനെ സാമാന്യവൽക്കരിക്കുകയാണ്. ഗാന്ധി വധത്തെ അത് സംഘപരിവാർ ചെയ്തതല്ല നമ്മൾ ചെയ്തതാണെന്ന് വരുത്തിക്കൊണ്ട് അവരെ ഇപ്പോൾ ഗുഡ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ നല്ല കോൺടാക്ട് സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് സമൂഹത്തിൻ്റെ മുന്നിൽ വിശുദ്ധ പശുക്കളായി അവരോധിക്കാനുള്ള മനോരമയുടെ ശ്രമത്തെയാണ് ഒരു സോഷ്യൽ മീഡിയ യൂട്യൂബർ പൊളിച്ചടുക്കി കൊടുത്തത്. ചോദ്യങ്ങൾക്ക് മുന്നിൽ ബബ്ബബ്ബ അടിക്കുന്നത് കേട്ടിട്ട് ദയനീയമായി തോന്നി. ഹലോ, ഗുഡ് ഈവനിങ്. മനോരമയുടെ ഓഫീസല്ലേ? ഇത് സൗദി അറേബ്യ. ഒന്ന് എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. ഹലോ, നമസ്കാരം. മനോരമ എഡിറ്റോറിയൽ അല്ലേ? എന്റെ പേര് ഷമീർ ഷാഹുദ്ദീൻ വർക്കല. ഞാൻ വിളിക്കുന്നത് സൗദി അറേബ്യന്നാണ്. ഒരു 2 മിനിറ്റ് ടൈം തരണം, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സർ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏകവചനവും ബഹുവചനവും കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ ഏകവചനം എന്ന് പറയുന്നത് ഒരാളും, ബഹുവചനം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുമാണ്. ഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക ഗോഡ്സെ എന്ന RSS-കാരൻ ഗാന്ധിയെ കൊന്ന ഈ ദിനത്തിൽ നിങ്ങളുടെ പത്രത്തിലുള്ള എഡിറ്റോറിയത്തിൽ ഗാന്ധിജിയെ നമ്മൾ കൊന്നു എന്നാണ്. അതെങ്ങനെയാണ് സാർ നമ്മൾ കൊല്ലുന്നേ? അതെങ്ങനെയാണ് സാർ ഇന്ത്യ നാഥുറാം വിനായക ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നിട്ട് ഗാന്ധിജിയുടെ മകൻ ഓടി വന്ന് ഗോഡ്സെയോട് ചോദിക്കുമ്പോൾ ഗോഡ്സെ പറഞ്ഞൊരു മറുപടി അതിന് തികച്ചും രാഷ്ട്രീയം, അതായത് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അതെങ്ങനെയാണ് സാർ ഇന്ത്യയെ സ്നേഹിക്കുന്ന, രാഷ്ട്രപിതാവിനെ സ്നേഹിക്കുന്ന നമ്മളുടെ മേൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നേ? ഹലോ, അതെങ്ങനെയാണ് സാർ? നമ്മൾ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അത് ഇല്ലാതാവത്തില്ലല്ലോ സാർ. ഗാന്ധിജിയെ കൊന്നത് RSS-കാരനായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദിയും ഭീകരവാദിയുമായ നാഥുറാം വിനായക ഗോഡ്സെയാണ്. അത് നമ്മൾ നമ്മളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ പത്രം ഞാൻ വായിക്കുമ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ ഞാനും അതിൽ ഉൾപ്പെടെയാണ്. ഞാൻ നാഥുറാം വിനായക ഗോഡ്സെ എന്ന തീവ്രവാദിക്കെതിരാണ്. ഞാൻ മഹാത്മാഗാന്ധിയെ ഇഷ്ടപ്പെടുന്ന ഒരു, ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ്. അപ്പൊ അത് നിങ്ങൾ ഞങ്ങളുടെ മേലെ എന്തിനാണ് സാർ അടിച്ചേൽപ്പിക്കുന്നത്? പിന്നെ സാറിനോട് ഞാനൊരു കാര്യം മാന്യമായിട്ട് ചോദിച്ചോട്ടെ സാറേ? ഇപ്പോ ഗോവിന്ദച്ചാമി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അത് ഗോവിന്ദച്ചാമി പീഡിപ്പിച്ചു എന്ന് എഴുതോ നമ്മൾ പീഡിപ്പിച്ചു എന്ന് എഴുതോ? നിങ്ങൾ അതാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. ഇപ്പൊ സാറിന് കുട്ടികളില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ സാർ, സാറിന്റെ കുട്ടികളുണ്ടെന്ന് പറയുമ്പോ അത് സാറിന്റെ കുട്ടികളാണ്. നാളെ നിങ്ങൾ എഴുതോ അത് നമ്മുടെ കുട്ടികളാണെന്ന് എനിക്ക് സാർ എഴുതോ? അല്ലല്ല സാറെ, സംഘപരിവാറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് തെമ്മാടിത്തരം കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് സാറെ. നമ്മൾ കാശ് കൊടുത്ത് നിങ്ങളുടെ ഇത് മേടിക്കും. അതല്ല, രാഷ്ട്രപിതാവിനെ കൊന്നത് സംഘപരിവാറുകാരനാണെന്നും RSS-കാരനാണെന്നും പറയാൻ നിങ്ങൾക്ക് എന്താണ് മടി? എന്നിട്ടും നിങ്ങൾ പറയുന്നു ആ എഡിറ്റോറിയൽ എവിടെയെങ്കിലും നിങ്ങൾ സംഘപരിവാറിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ? നിങ്ങൾ നാഥുറാം വിനായക ഗോഡ്സെയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? അതിന്റെ അപ്പുറത്ത് പോട്ട് സാറേ. ആ എഡിറ്റോറിയലിൽ നമ്മൾ ഇപ്പോ ഒരു സിനിമ എടുത്തിട്ട് ഇതിന്റെ ബാക്കി കഥ നമ്മൾ അടുത്തേല് പറയുന്നതാണോ മര്യാദ? ഇപ്പൊ മാമൻ മാപ്പിളയ്ക്ക് മക്കളുണ്ട്. മാമൻ മാപ്പിളയുടെ മക്കള് മാമൻ മാപ്പിളയുടെ മക്കളാണ്. മാമൻ മാപ്പിളയുടെ മക്കള് നമ്മുടെ മക്കളാവോ? ഒരിക്കലും ആവത്തില്ല. അത് മാമൻ മാപ്പിളയുടെ മക്കളാണ്. നാളെ നമുക്ക് എഴുതാൻ പറ്റുമോ മാമൻ മാപ്പിളയുടെ മക്കളാ ഞങ്ങൾ ഭാരത ഇന്ത്യക്കാരെല്ലാം കൂടെ ചേർന്നാണ് ഉണ്ടാക്കിയെന്ന്? സംഘപരിവാറിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് തെമ്മാടിത്തരം കാണിക്കുന്നതിന് പരിധി ഉണ്ട് സാറേ.
പാരതി പിടിപ്പിക്കരുത്. നിങ്ങൾ 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 വിറ്റൊരച്ചത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെയാണ്, അത് ഓർത്തു വേണം. കേട്ടോ, പറഞ്ഞു മനസ്സിലായില്ലേ? ഈ തെമ്മ ഈ മാധ്യമ ഈ മാധ്യമ കൂട്ടിക്കൊണ്ട് നിർത്തണം. നിങ്ങൾ പണ്ടത്തെ കാലമല്ല, ചിലതിനൊക്കെ ഒരു തുടക്കം കിട്ടിയാൽ മതി. പണ്ട് ഈ ടെലിവിഷനും റേഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് പറയും, തിരിച്ച് ചോദ്യങ്ങളില്ല. നിങ്ങൾക്ക് പറയേണ്ടതെല്ലാം പറഞ്ഞു വെച്ച് ഇല്ലാണ്ടാക്കേണ്ടവരെല്ലാം ഇല്ലാണ്ടാക്കിയ ഒരു ചരിത്രമുണ്ടായിരുന്നു. ആ ചരിത്രത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞുപോയി. പലരുടെയും കണ്ണീർ വീണ് കുതിർന്ന, പല ജീവിതങ്ങളും എരിഞ്ഞടങ്ങിയ എഴുത്തുകൾ ഇതിലൂടെയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവർക്ക് ഒരു കാലത്തും ഈ സമൂഹത്തിനോട് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാതെ അവർ സ്വയം ഉരുകി നശിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയവരാണ് ഈ മാധ്യമങ്ങൾ, അതും കൂട്ടുകച്ചവടങ്ങളിലൂടെ. അതിനെയാണ് ഇങ്ങനെ ഇങ്ങനെ പൊളിക്കുന്നത്. സ്വന്തം മക്കളെയും ചെറുമക്കളെയും കുറിച്ചും സ്വന്തം പിതൃത്വത്തെക്കുറിച്ച് പോലും ചോദ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരുന്നില്ലേ? നിങ്ങൾക്ക് വല്ലാതെ വ്രണപ്പെടുന്നില്ലേ? എഴുതിപ്പോയതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരുന്നില്ലേ? ഇതൊക്കെ ഒരു തുടക്കമാണ്. എല്ലാ കാലവും നിങ്ങൾക്ക് ഇങ്ങനെ ഏകാധിപതികളെ പോലെ കഴിയാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി, തിരിച്ചു കേൾക്കണ്ട എന്നുള്ള തിട്ടൂരത്തിനപ്പുറം പുതിയ കാലഘട്ടം നിങ്ങളെ എന്ത് വിളിച്ചു പറയുന്നു എന്ന് ജനത്തെ കേൾപ്പിക്കുകയാണ്. നിങ്ങളുടെ തെമ്മാടിത്തരവും കൊള്ളരുതായ്മകളെയും സംബന്ധിച്ച് ചോദ്യങ്ങളായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരമില്ല, ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. സംഘപരിവാർ ബന്ധമുള്ളവരെ മുകൾത്തട്ടുകളിലിരുത്തി അവരെ വെള്ളപൂശി ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അവർക്ക് വേരോട്ടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ മാപ്രകൾ. ആ മാപ്രകൾക്ക് നേരെ ചോദ്യങ്ങളായി ഉയരുമ്പോൾ, നിങ്ങൾ എഴുതിവിട്ട കൊള്ളരുതായ്മകളെ കരണത്തടിക്കുന്ന രീതിയിൽ ചോദ്യങ്ങളായി തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒളിച്ചോടേണ്ടി വരുന്നുണ്ടല്ലേ? അത് തന്നെയാണ് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് തുടക്കം മാത്രമാണ്. ഇനി ഇതിൻ്റെ ആവർത്തനങ്ങൾ ഇങ്ങനെ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കും. പല പേരുകൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. പക്ഷേ ചോദ്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ ഒളിച്ചു കടത്തുന്നതിനപ്പുറം അതിനെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ളതായിരിക്കുമെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് പണ്ടത്തെ കാലത്തിൻ്റെ മനോഭാവത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ന് എന്ത് തോന്നിവാസവും തെണ്ടിത്തരവും ഒക്കെ ആരെങ്കിലുമൊക്കെ അപകീർത്തിപ്പെടുത്താനോ വെള്ളപൂശാനോ ഒക്കെ എഴുതിവിടാമെന്ന് മനോരമയോ അല്ലെങ്കിൽ മനോരമയുമായി ബന്ധപ്പെട്ട് കൈകോർത്ത് നിൽക്കുന്ന മറ്റ് മാപ്രകൾ കരുതുന്നുണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ അവർ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നാളെ നിങ്ങൾക്ക് നേരെയും ഇത്തരം ചോദ്യങ്ങൾ വരാൻ സാഹചര്യമൊരുകയാണ്. നിങ്ങൾക്കിനി സ്വന്തം താല്പര്യങ്ങൾ അക്ഷരങ്ങൾക്കുള്ളിൽ പൊതിഞ്ഞ് വിദഗ്ധമായി കടത്താമെന്ന തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾ ഇത്രയും കാലം വെള്ളപൂശിയവരെയും നിങ്ങൾ വിശുദ്ധ പശുക്കളായി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചവരെയൊക്കെ മുഖംമൂടികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം മാധ്യമ പ്രവർത്തനമല്ല മാമാ പ്രവർത്തനമാണെന്ന് ഇങ്ങനെ ഇങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനി ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോഴും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം, ഞാൻ ഇതെഴുതിയാൽ എനിക്ക് നേരെ ചോദ്യം വരുമോ? ഞാൻ ഇതെഴുതിയാൽ ഇതിന് സമൂഹത്തിൻ്റെ മുന്നിൽ ആൻസറബിൾ ആണ് എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്തും പടച്ചുവിടാവൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പല പേരുകളിലായി നിങ്ങളിലേക്ക് എത്തിപ്പെടുമെന്നുള്ള കാര്യം ശക്തമായി തന്നെ ഉള്ളിൽ കുറിച്ചു വെച്ചോളൂ.